പാലക്കാട് തേങ്കുരിശി ദുരഭിമാന കൊലയിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. അനീഷിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും ഇരുമ്പു പൈപ്പും പ്രതികളായ പ്രഭുകുമാറിന്റെയും സുരേഷിന്റെയും വീടുകളിൽ നിന്ന് കണ്ടെടുത്തു. അനീഷിന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടന്നതായി സംശയമുണ്ടെന്ന് അച്ഛൻ അറുമുഖൻ പറഞ്ഞു. ഹരിതയെ വീട്ടിലെത്തിച്ചാൽ അനീഷിന് പണം നൽകാമെന്ന പ്രഭുകുമാറിന്റെ അച്ഛൻ കുമരേശൻ പിള്ള പറയുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. രാവിലെ 10:30 പ്രതികളായ പ്രഭുകുമാറിനെയും സുരേഷിനെയും കൊണ്ട് അന്വേഷണ സംഘം കൃത്യം നടന്ന സ്ഥലത്തെത്തിയത്. കൊല എങ്ങനെ നടത്തിയെന്ന് പ്രതികൾ പോലീസിനോട് വിവരിച്ചു. കുത്താൻ ഉപയോഗിച്ച കത്തിയും ഇരുമ്പ് പൈപ്പും സംഭവ സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളും പ്രഭുകുമാറിന്റെയും സുരേഷിന്റെയും വീടുകളിൽ നിന്ന് കണ്ടെടുത്തു. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇതിന് വേറെ എന്തെങ്കിലും വേറെ ആരെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ വല്ല കൂടാതെ ഉണ്ടോ ഈ കാര്യങ്ങളെല്ലാം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ട് വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. പ്രതികളെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. അതേസമയം ദുരഭിമാന കൊലയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അച്ഛൻ അറുമുഖൻ പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കാൻ കാരണം കാണുമ്പോൾ എനിക്ക് ഗൂഢാലോചനയുണ്ട്. അവരിതിന് വേണ്ടി തുനിഞ്ഞു നിൽക്കുകയായിരുന്നു. ഹരിതയെ വീട്ടിലെത്തിച്ചാൽ പണം നൽകാമെന്ന മുത്തച്ഛൻ കുമരേശൻ പിള്ള പറയുന്ന ശബ്ദരേഖയും ഇന്ന് പുറത്തുവന്നു. അവർക്ക് എന്താ പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ കൊടുക്കാം, നിന്നെ ഒഴിവാക്കിക്കോ. അതേസമയം ഒന്നിച്ചിരുന്ന ഒരു പൈസ നിന്റെ അച്ഛൻ തരില്ല. തിങ്കളാഴ്ചയായിരിക്കും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുക. 24 പാലക്കാട്.